കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് ഇനി അത്ര ഉച്ചത്തിൽ ആ ഒരു ചോദ്യം ചെയ്യൽ നടത്താൻ സാധിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു വലിയ അവകാശം ഇടതുമുന്നണിക്ക് ധാർമ്മികമായി നഷ്ടപ്പെടുകയാണ് നിലവിൽ രാജ്യസഭാംഗമായ എം വി ശ്രേയാംസ് കുമാർ കൽപ്പറ്റയിൽ എൽ ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വലിയ അടിയൊക്കെ കൂടി ഈ എം വി സ്ഥാനം എം വി ശ്രേയാംസ് കുമാർ സ്വന്തമാക്കിയത് ആ എം വി സ്ഥാനം കയ്യിൽ വച്ചുകൊണ്ട് കൽപ്പറ്റയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം വി ശ്രേയാംസ് കുമാർ മത്സരിക്കാനുള്ള ചേതോ വികാരം എന്താണ് ഒന്നുകിൽ ആ പാർട്ടിയിൽ കൊള്ളാവുന്ന ആളുകളില്ല ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ ബാക്കി മകൻ ഈ മകനില്ലെങ്കിൽ പ്രളയം എന്ന നിലയിൽ ആ ഒരു പാർട്ടി നിൽക്കുന്നു എന്ന് കരുതേണ്ടി വരുന്നു ജനസ്വാധീനമുള്ള ഒരു മനുഷ്യൻ പോലുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു എം വി ശ്രേയാംസ് കുമാറിൻ്റെ മനസ്സിൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനമാണ് ഒരു തുടർ ഭരണം ഉണ്ടാവുകയാണെങ്കിൽ കേരളത്തിൽ മന്ത്രിസ്ഥാനം രാജ്യസഭയിൽ പോയി എം പി ആയിട്ടിരുന്നിട്ട് എന്ത് കാര്യം ഇവിടെ മന്ത്രിയായിട്ടിരുന്നാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോഴുണ്ടാകുന്നൊരു സംശയം സ്വാഭാവികമായി ഇടതുമുന്നണിക്ക് ഒരു തുടർ ഭരണം കിട്ടുകയും കൽപ്പറ്റയിൽ നിന്ന് ശ്രേയാംസ് കുമാർ ജയിക്കുകയും ചെയ്താൽ അദ്ദേഹം മന്ത്രിസഭയിലേക്കെത്തും അങ്ങനെ വരുമ്പോൾ രാജ്യസഭാംഗത്വം രാജിവയ്ക്കും ഇനി കൽപ്പറ്റയിൽ നിന്ന് ജയിക്കുകയും ഇടതുമുന്നണിക്ക് തുടർ ഭരണം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവിടെ എം എൽ എ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുമോ രാജ്യസഭയിൽ എം പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുമോ അങ്ങനെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിനാണ് എം വി ശ്രേയാംസ് കുമാർ ആദ്യം അവിടുത്തെ ജനങ്ങളോട് ഉത്തരം നൽകേണ്ടത് ഏതു രാജിവയ്ക്കും എന്നുള്ള ചോദ്യം ഭരണം കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ കൽപ്പറ്റയിൽ നിന്നുള്ള എം എൽ എ ആയാൽ ഏതു സ്ഥാനം രാജിവയ്ക്കും എന്നുള്ള ചോദ്യം അപ്പോൾ ഇതൊരു വലിയ അനിവാര്യതയൊന്നുമല്ലല്ലോ കൽപ്പറ്റയിൽ എം വി ശ്രേയാംസ് കുമാർ തന്നെ മത്സരിക്കണം എന്നുള്ളത് കൽപ്പറ്റയിൽ ഈ പറഞ്ഞ പോലെ ലോക്താന്ത്രിക് ജനതാദളിന് കുറച്ച് ആളുകളുള്ള സ്ഥലമാണ് പ്രാദേശികമായി അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന എത്രയോ വ്യക്തികളുണ്ട് അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം മന്ത്രിസ്ഥാനമാണ് മനസ്സിലുള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് മന്ത്രിയായി കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് അപ്പോഴും നാം കാണേണ്ടത് ഈ സീറ്റിന് വേണ്ടി രാജ്യസഭാ സീറ്റിന് വേണ്ടി എന്തുമാത്രം കോലാഹലങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത് ഇടതുമുന്നണിയിൽ കുറേ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് എം വി ശ്രേയാംസ് കുമാറിന് ആ സീറ്റ് അവർ കൊടുക്കുന്നത് ഒരു വേള ആ സീറ്റ് സി പി എം ഏറ്റെടുത്ത് ചെറിയാൻ ഫിലിപ്പിന് കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം പോലും ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വലിയ സമ്മർദ്ദമുണ്ടാക്കിയാണ് അവർ ആ രാജ്യസഭാ സീറ്റ് വാങ്ങിയത് എന്നിട്ടാണ് ആ രാജ്യസഭാ സീറ്റ് ഇപ്പോൾ ഇങ്ങനെയൊരു തൃശങ്കുവിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് ഇനി എം വി ശ്രേയാംസ് കുമാർ ജയിക്കുന്ന ഒരു സാഹചര്യം എൽ ഡി എഫിന് തുടർ ഭരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് രാജിവെക്കുന്നു ഇനിയിപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ രണ്ട് മുന്നണികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ രാജ്യസഭാ സീറ്റ് അവർക്ക് തന്നെ പിന്നീട് കിട്ടണം എന്ന് നിർബന്ധം ഇടതു മുന്നണിക്ക് തന്നെ അപ്പോൾ ഉള്ള ഒരു രാജ്യസഭാ സീറ്റ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിയേക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അങ്ങനെ അതിഭീമമായ ചിലവോ വോട്ടർമാർക്ക് മെനക്കേടോ ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും ജനാധിപത്യ പ്രക്രിയയിൽ അപ്പുറത്തൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ ഈ ചോദ്യവും സ്വാഭാവികമായി തന്നെ പ്രസക്തമാകുന്നുണ്ടല്ലോ